കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗൂഗിൾ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്തു അല്ലെങ്കിൽ സേവ് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസിനെ കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കണ്ട ആളുകൾക്കറിയാം നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ ഗൂഗിളിൽ നിന്ന് ഉപയോഗിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് കാണാൻ സാധിക്കും എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നു നമ്മൾ അറിയാതെയോ അറിഞ്ഞോ നമ്മുടെ ഏതെങ്കിലും ആപ്പുകൾക്കും വെബ്സൈറ്റുകൾക്കും നമ്മൾ പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്തിട്ടുണ്ടാകും ഉദാഹരണത്തിന് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉപയോഗിക്കുന്ന അതേ പാസ്വേഡ് തന്നെയായിരിക്കും നിങ്ങൾ ചില ആപ്പുകൾക്കും വെബ്സൈറ്റുകൾക്കും കൊടുത്തിരിക്കുക പിന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഹാക്ക് ആകുന്ന സമയത്ത് അവർക്ക് നിങ്ങളുടെ എല്ലാ അക്കൗണ്ടും ട്രാക്ക് ചെയ്യാൻ സാധിക്കും മാത്രമല്ല നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ വാങ്ങിയത് മുതൽ ഇതുവരെ നിങ്ങൾ ഏതൊക്കെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് ലോഗിൻ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എവിടൊക്കെ നിങ്ങൾ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടോ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചിലപ്പോൾ ആ ഒരു ആപ്പ് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാകില്ല നിങ്ങളുടെ ഫോണിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടാകും പക്ഷേ ഇപ്പോഴും നിങ്ങൾ കൊടുത്തിരിക്കുന്ന ലോഗിൻ ചെയ്തിരിക്കുന്ന പാസ്വേഡും ഇമെയിൽ ഐ ഡിയും ഡീറ്റെയിൽസുകളൊക്കെ ആ ഒരു ആപ്പിനകത്ത് സ്റ്റോർഡ് ആണ് അപ്പോൾ അത് ഏതൊക്കെ ആപ്പാണെന്ന് കണ്ടെത്താൻ മാത്രമല്ല വെബ്സൈറ്റുകൾ നമ്മളിപ്പോൾ ഉപയോഗിക്കാത്ത വെബ്സൈറ്റ് ആയിരിക്കും വളരെ നേരത്തെ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ച വെബ്സൈറ്റുകളായിരിക്കും അതിനകത്ത് നമ്മൾ നമ്മളുടെ ഡാറ്റകൾ നമ്മൾ നൽകിയിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ടെത്താനൊരു സൗകര്യം നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട് നമുക്കതെങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നോക്കാം അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഇസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഗൂഗിൾ ക്രോമാണ് ഓപ്പൺ ചെയ്തത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് ഗൂഗിൾ ക്രോമിൻ്റെ ഏറ്റവും മുകളിലുള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ പാസ്വേഡ് മാനേജർ എന്നൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പം ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഈ ഒരു ഇമെയിലിനകത്ത് ഞാനിപ്പോൾ ഇത്രയും ആപ്പുകൾ ഞാനിവിടെ എൻ്റെ ഇമെയിലും പാസ്വേഡും കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിൽ ഏകദേശം പത്തോളം ആപ്പുകൾ വെബ്സൈറ്റുകൾ ഞാൻ ഉപയോഗിക്കാത്ത വെബ്സൈറ്റുകളാണ് ഒരു വർഷം മുന്നേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ വെബ്സൈറ്റുകളും ഇതിനകത്ത് കാണാനുണ്ട് ഈ ഒരു ആപ്പ് ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ ഇപ്പോൾ നിലവിലില്ല ഉപയോഗിക്കുന്നത് പോലുമില്ല അപ്പോൾ ഇത്തരം ആപ്പുകളൊക്കെ നമുക്ക് തൊട്ടടുത്തുള്ള ഭാഗം ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് താഴെ ഭാഗത്ത് എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പം ഇതിനകത്ത് ഒരുപാട് വെബ്സൈറ്റുകൾ കാണാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇമെയിൽ നിങ്ങൾ ഏതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ലോഗിൻ ചെയ്തിരിക്കുന്ന വെബ്സൈറ്റുകളോ ആപ്പുകളോ നിങ്ങൾക്ക് ഇവിടെ വെച്ച് കാണാൻ സാധിക്കും ഓരോന്നും ക്ലിക്ക് ചെയ്ത് ആവശ്യമില്ലാത്തതാണെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാൻ ഇതിനകത്ത് സൗകര്യമുണ്ട് ഇത് ചിലപ്പോൾ നിങ്ങൾ ഇതുപോലെ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്പോ വെബ്സൈറ്റോ ആണെങ്കിൽ നിങ്ങളുടെ ഡാറ്റ നിരന്തരം ചോർത്തിക്കൊണ്ട് പോകുന്നുണ്ടാകും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഹാക്കാകാനൊക്കെ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഉണ്ടെങ്കിൽ ആവശ്യമില്ലാത്തതാണെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാൻ ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം